ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാനേജർ റിവ്യൂ ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇങ്ങനെ മാനേജേഴ്സിനെ കുറച്ച് മാനേജേഴ്സിനെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഈ ഒരു സീരീസിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ആദ്യത്തെ എപ്പിസോഡായിട്ട് മാനേജർ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന മാനേജർ റോസിയാണ് അപ്പോൾ എംബ്രോസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് സ്കില്ല് നമ്മൾ മേടിക്കുമ്പോൾ മാനേജറിനെ സൈൻ ചെയ്യുമ്പോൾ എഴുന്നൂറ്റി അമ്പതാണ് പിന്നെ ഞാൻ സ്കിൽ ടോക്കും കൊടുത്ത് എണ്ണൂറ്റി പത്താക്കിയതാണ് അപ്പോൾ കുറേ കളിയൊക്കെ കളിച്ച് സെറ്റാക്കി ഫെമിലാരിറ്റി ഒക്കെ നൂറ്റി ഇരുപതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും മാക്സിമം പിന്നെ ഇത് ഈ മാനേജറിൻ്റെ ടാക്ടിക്സൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ ഫോർ ടു വൺ ത്രീ ഫോർമേഷൻ അറ്റാക്കിംഗ് സ്റ്റൈൽസ് കൗണ്ടർ അറ്റാക്കാണ് നമ്മളിപ്പോൾ ഒഫൻസീവ് ടാക്റ്റിക്സ് ആണ് പറയുന്നത് അപ്പോൾ കൗണ്ടർ അറ്റാക്കിങ് ആണ് പിന്നെ ബിൽഡപ്പ് ലോങ് പാസ് ആണ് പിന്നെ അറ്റാക്കിങ് സോൺസ് സെൻറ്റർ ആണ് സെൻറ്ററിൽ കൂടെയാണ് അറ്റാക്ക് ചെയ്യുക പിന്നെ പൊസിഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കളിക്കുന്നത് പിന്നെ ഡിഫെൻസീവ് സ്റ്റൈൽ നോക്കുകയെന്നു വെച്ചാൽ ഓൾ ഔട്ട് ഡിഫെൻസ് ആണ് പിന്നെ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ വൈഡാണ് പിന്നെ പ്രഷറിങ് അഗ്രസീവാണ് അപ്പോൾ നമ്മൾ ഡിഫെൻസീവ് ടാക്റ്റിക്സിൽ നോക്കുകയെന്ന് വെച്ചാൽ അതേ സെയിം ഒക്കെ തന്നെയാണ് വരണേ ഒന്നിനൊരു മാറ്റമില്ല പക്ഷെ ചില പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ പറയാൻ വെച്ചാൽ ഡിഫെൻസീവ് ലൈന് കോമ്പാക്ട്നെസ് പിന്നെ സപ്പോർട്ട് റേഞ്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ ഗെയിമിൽ അവർ അത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഡിഫെൻസീവ് ലൈൻ വരുന്നത് ആണ് കിട്ടുന്നത് ഡിഫെൻസി ലൈന് നമുക്ക് ത്രീ കിട്ടുന്നുണ്ട് അതുപോലെ കോമ്പാക്ട്നെസ് നോക്കുകയെന്ന് വെച്ചാൽ സെവനും കിട്ടുന്നുണ്ട് പിന്നെ സപ്പോർട്ട് റേഞ്ച് എയിറ്റ് കിട്ടുന്നുണ്ട് ഇനി ഒരു മൂന്നെണ്ണം എന്താണ് ഈ ഒരു ഷോർട്ടായിട്ട് വേഗം പറയാം സപ്പോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് നമ്മൾ കളിക്കുമ്പോൾ അത്രയും ക്ലോസ്ഡ് ആയിരിക്കും നിൽക്കേണ്ടവാ കളിക്കുമ്പോൾ പിന്നെ ഡിഫെൻസിവ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഒഫെൻസീവില് വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ ഡിഫെൻസ് ലൈൻ ത്രീയാണ് അപ്പോൾ ത്രീയാണെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ടെന്നെ ാണ് ഇവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ത്രീ എന്ന് പറയുമ്പോൾ ഇച്ചിരി കുറവാണ് അപ്പോൾ ഡിഫൻഡേഴ്സ് അത്രയും ഇറങ്ങി നിന്നാൽ ഡിഫൻഡ് ചെയ്യുള്ളൂ അങ്ങനെയാണ് വരുന്നത് പിന്നെ കോമ്പാക്ട്നസ് എന്ന് നോക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഫോർമേഷൻ രീതിയിൽ തന്നെയാ പ്ലെയേഴ്സ് ഫിക്സഡ് ആയിട്ട് ഇന്ന് കളിക്കുള്ളൂ അത് കാമ്പാക്ട്നെസ് അവര് സെവൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ ഈ ഒരു ഫോർമേഷൻ രീതിയിൽ നിന്ന് തന്നെയാ കളിക്കുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഈ കുറച്ച് പാരാമീറ്റേഴ്സ് പിന്നെ നമ്മൾ ഡിഫൻസിൽ നോക്കാന്ന് വെച്ചാൽ നമ്മൾ ഡിഫെൻസീവ് ലൈന് ഫോറാണ് അപ്പോൾ കുറച്ചും കൂടി കയറി നിൽക്കും പിന്നെ കോമ്പാക്ട്നെസ്സിൽ മാറ്റില്ല സെവൻ തന്നെയാണ് പക്ഷെ സപ്പോർട്ട് റേഞ്ചിൽ ഒരെണ്ണം കുറയാണ് ചെയ്യുന്നത് സെവൻ ആവാൻ ചെയ്യണം അപ്പോൾ എന്തുകൊണ്ടും നല്ലത് അറ്റാക്കിങ് ഒഫെൻസീവിലിട്ട് ഒഫെൻസീവ് പ്രാക്ടീസിലിട്ട് കളിക്കുന്നതാണ് കാരണം ഡിഫെൻസീവ് പ്രാക്ടീസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഡിഫെൻസിവ് ലൈന് ഒരെണ്ണം കൂടി അപ്പോൾ നമ്മുടെ സെൻട്രൽ ബാക്ക് പ്ലെയേഴ്സൊക്കെ കുറച്ചുകൂടി കൂടി കയറി എന്നേ കളിക്കുള്ളൂ പിന്നെ രണ്ടാമത്തെ സപ്പോർട്ട് റേഞ്ച് ഒരെണ്ണം കുറഞ്ഞു അപ്പോൾ കുറച്ചും കൂടി ഇത്തിരി വൈഡ് ആയിട്ട് ഇന്ന് പ്ലേസ് കളിക്കുള്ളൂ അധികം ക്ലോസ് ആവില്ല അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ഒഫെൻസീവ് ടാക്ടിക്സ് തന്നെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഫോർമേഷനിലെ എംബ്രോസിയുടെ ഫോർമേഷനിലെ സ്ക്വാഡ് ബിൽഡിംഗ് ആണ് അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഗോൾ കീപ്പർ തന്നെ തുടങ്ങാം അപ്പോൾ ഗോൾ കീപ്പറിനെന്ന് വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ് ഞാൻ ഇപ്പോൾ ഇട്ടാണ് അപ്പോൾ ഗോൾ കീപ്പറിനെ വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പ്ലെയിങ് സ്റ്റൈല് ഗോൾ കീപ്പറാണ് നിങ്ങൾക്ക് ഷൂട്ടബിൾ ആവുക അപ്പോൾ ആ ഒരു അതിനനുസരിച്ച് നിങ്ങൾ ഗോൾ കീപ്പറിനെ സെലക്ട് ചെയ്തെടാം ഈ ഒരു ടാക്ടിക്സിനനുസരിച്ച് ഡിഫെൻസീവ് സ്റ്റൈലോ ഓൾ ഔട്ട് ഡിഫൻസോ ആയതുകൊണ്ട് കുറച്ചുകൂടി നല്ലത് ഡിഫൻസീവ് ഗോൾ കീപ്പറാണ് പിന്നെ ഏറ്റവും കൂടുതൽ ലോങ് റേഞ്ച് ഷോർട്സ് ആയിരിക്കും വരാം അപ്പോൾ നമ്മൾ ഓൾ ഔട്ട് ഡിഫെൻസ് ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ് അപ്പോൾ ഞാനിവിടെ പ്രിഫർ ചെയ്യണത് പീച്ചർ ചെക്കിനെയാണ് അപ്പോൾ പീച്ചർ ചെക്ക് നല്ലൊരു ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ് നിങ്ങൾക്ക് ഈ ഒരു ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ വേറെ കുറേ ഡിഫെൻസീവ് ഗോൾ കീപ്പേഴ്സ് ഉണ്ട് ഓ കാന്റി കോർട്ടുവ ഒബ്ലാക്ക് അവരൊക്കെ നമുക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയർ ഇല്ലെങ്കിൽ ഇടാം പിന്നെ ഗോൾ കീപ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് പ്ലെയിൻസായാലാണ് ഷൂട്ടബിളാകുമോ അതിനനുസരിച്ച് ഇടാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഫൻസീവ് ഗോൾ കീപ്പർ ഇടാം ഒരു കുഴപ്പമില്ല അപ്പൊ അടുത്തത് നോക്കാന്ന് വെച്ചാൽ സെന്റർ ആണ് സെന്റർ ബാഗ് ഞാൻ ഇപ്പം ഇട്ടാണത് ക്യാമ്പലും പുയോളിനെയാണ് പുയോള് ഒരു ആണ് ക്യാമ്പല് ലെജൻഡ് കാർഡ് ഒരു പ്ലെയിങ് സ്റ്റൈലില്ല നന്നാണ് ഏതൊരു കോമ്പോന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു ടൈപ്പ് ആണ് പ്ലെയിങ് സ്റ്റൈലൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറയാൻ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഡിസ്ട്രോയേഴ്സിന് ഇടാം പിന്നെ രണ്ട് ഇടാം അല്ലെങ്കിൽ ഒരു ബിൽഡപ്പും ഒരു ഡിസ്ട്രോയർ ഇടാം അപ്പോൾ അങ്ങനെ അങ്ങനെ മാറ്റി നമുക്കിടാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കാണ് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ഞാൻ പറയാൻ വെച്ചാൽ ഒഫെൻസീവ് ഫുൾ ബാക്ക് പ്ലെയിങ് സ്റ്റൈൽ വരുന്ന പ്ലെയേഴ്സിനാണ് ഞാൻ മാക്സിമം സൂട്ടബിൾ ആവുള്ളൂ ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടാണത് മാളിനെയും റൈറ്റ് ബാക്കി കാഫൂനിയാണോ രണ്ട് രണ്ടുപേരും ഒഫെൻസീവ് ഫുൾ ബാക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് വേണ്ട കാര്യം നിങ്ങൾ ഒഫെൻസീവ് ഫുൾ ബാക്ക് ഇടുമ്പോൾ നല്ല സ്പീഡി ആയിട്ടുള്ള പ്ലെയേഴ്സിനെ മാക്സിമം ഇടാം കാരണം അവർക്ക് ബൂത്ത് അറ്റാക്കിങ്ങും ഡിഫെൻഡിങ്ങിനും കളിക്കുന്ന ഒരു റോളാണ് അവർക്ക് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കും അപ്പം ഞാനിവിടെ മാളീനിയും കാഫൂനായിട്ടാണ് പിന്നെ മെയിനായിട്ട് ഞാൻ ഒഫെൻസീവ് ഫുൾ ബാക്ക് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അറ്റാക്ക് ഈ ഒരു ഫോർമേഷൻ വെച്ച് കളിക്കുമ്പോൾ അറ്റാക്കിന് മെയിനായിട്ട് ഈ ലെഫ്റ്റ് ബാക്കിന് റൈറ്റ് ബാക്കിന് ഒരു റോൾ ഉണ്ട് അവർക്ക് കയറി വന്ന് ക്രോസുകളൊക്കെ കൊടുക്കാം അപ്പം അങ്ങനൊരിതുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ പകരം ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിന് കിടാൻസ് അങ്ങനെ കയറി വന്ന് കളിക്കില്ല പിന്നെ സ്പീഡ് മെയിനാണ് സ്പീഡ് മെയിനായിട്ട് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കിന് ഒഫെൻസീവ് ഫുൾ ബാക്ക് നല്ല സ്പീഡുള്ള പ്ലേയേഴ്സിനെ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഡിഫെൻഡിങ് ഡിഫൻസ് പൊട്ടും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒഫൻസീവ് ഫുൾ ബാക്ക് ഞാൻ പ്രിഫർ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഈ ഒരു മാനേജറിൻ്റെ ഡിഫൻസീവ് ലൈൻ ത്രീ ആയതുകൊണ്ട് പ്ലേയേഴ്സ് അത്രയ്ക്ക് ഇറങ്ങി നിന്ന് കളിക്കുകയുള്ളൂ അപ്പോൾ ഡിഫൻസ് അത്രയ്ക്കും സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുറച്ചും കൂടി ഡിഫെൻസ് ലൈൻ കൂടുതലാണെന്നു വെച്ചാൽ ഞാനൊരു ഡിഫൻസീവ് ഫുൾ ബാക്ക് അല്ലെങ്കിൽ ഫുൾ ബാക്ക് ഫിനിഷറിനൊക്കെ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒഫെൻസീവ് ഫുൾ ബാക്ക് ഇടാൻ പറയുന്നത് ഇനി നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഡി എം എഫ് ആണ് ഞാനിവിടെ രണ്ടും പ്രിഫർ ചെയ്യുക രണ്ടും ഡി എം എഫ് ആക്കി ഇടാനാണ് അപ്പോൾ അത്രയ്ക്കൊരു സ്ട്രോങ് ഡിഫെൻഡിങ് തന്നെ കിട്ടും ഞാൻ പെട്ടാണത് ഇവിടെ വി ആർ അനിയും ബെക്കാമിനാണ് വി ആർ ഒരു ബോക്സ് ടു ബോക്സ് ആണ് പിന്നെ ഡി എം എഫ് ബക്കാമിനിട്ടാണ് ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ് പ്ലെയിങ് സ്റ്റൈലിൽ വരുന്നത് ഈ ഒരു ബക്കാമിനെ വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ നല്ല രീതിയിലേക്ക് മാൻ മാർക്കിങ്ങും പ്ലെയേഴ്സിനെ മാർക്ക് ചെയ്ത് ബോൾ വിന്നിങ് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള കളിയാണ് ഒരു ബോക്സ് ടു ബോക്സ് പോലത്തെ കളി തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കുറച്ചുകൂടി ഇറങ്ങി നിന്ന് ബാ ഡിഫൻഡിങ്ങിനോ അറ്റാക്കിനോ ഒന്നെ കയറി പ്ലെയർ ആണ് പക്ഷേ വി ആരം പോസ്റ്റ് ബോക്സ് ആണെങ്കിലും കുറച്ചും കൂടി ശ്രദ്ധ സമയത്തും ത്രൂ ബോൾസ് ഒക്കെ കളിക്കണം പറയാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു പ്ലേയേഴ്സ് ഇടണം എന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ട്രോയർ ഇടാം അല്ലെങ്കിൽ ഓർച്ചസ്ട്രേറ്റർ ആങ്കർമാൻ ഒക്കെ ഇടാം രണ്ട് ആങ്കർമാൻ ഇടരുത് അപ്പോൾ അവിടെ ആകെ ഒരു കളി സെറ്റാവില്ല ഒന്നൊരു ഡിസ്ട്രോയർ ആങ്കർമാൻ ഇടാം അല്ലെങ്കിൽ ആങ്കർമാൻ ഓർച്ചസ്ട്രേറ്റർ ഇടാം അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി രണ്ട് പ്ലേയേഴ്സിന് ഇടാം പിന്നെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡി എം എഫ് ആക്കി ഇടാമെന്ന് തന്നെയാണ് പിന്നെ നമ്മളിങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ എ എം എഫ് ആണ് എ എം എഫ് ആണ് എ എം എഫ് ആണ് ഈ ഒരു ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാ ഗോൾസിലോട്ടും കൺവേർട്ട് ചെയ്യുന്ന ആള് മെയിനായിട്ട് അറ്റാക്കിങ് കളി മെനഞ്ഞെടുക്കാൻ ഒരു ആളാണ് ഈ ഒരു എ എം എഫെന്ന് പറയുന്നത് ഈ ഒരു ഫോർമേഷനിൽ അപ്പോൾ എ എം എഫ് എന്ന് വെച്ചാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഹോൾ പ്ലെയർ ആണ് ആ ഹോൾ പ്ലെയർ എന്ന് പ്ലെയറെച്ചാൽ എല്ലാ അറ്റാക്കിങ്ങിനും ബോൾ ഒപ്പോണൻ്റെ കയ്യിലെന്നു വെച്ചാൽ ഒരങ്ങി ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്ത് റിക്കവർ ചെയ്തെടുക്കുകയും അതേപോലെ നല്ല ഡിഫൻസിങ് റോളിൽ കളിക്കുന്നതും പിന്നെ അറ്റാക്കിന് അനുവച്ചാൽ അത്രയ്ക്കും പക്ക അറ്റാക്കിങ് ആയിട്ട് കളിക്കുന്നത് ഈ ഒരു ഹോൾ പ്ലെയർ തന്നെയാണ് എല്ലാ ബോൾസിനും നല്ല ഒഫൻസീവ് കാട്ടി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് അപ്പോൾ മെയിനായിട്ട് എ എം എഫ് ഇടുമ്പോൾ ഹോൾ പെയർ ഇടാൻ നോക്കുക ഏ അപ്പോൾ ഹോൾ പെയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഇടാം അതായിരിക്കും പിന്നതൊരു ഓപ്ഷൻ അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടാണത് ക്രൂഫിനാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഐ എം എഫ് പ്ലെയേഴ്സിന് ഇടുമ്പോൾ വൺ ടച്ച് പാസ് ത്രൂ പാസ് സ്കില് അതൊക്കെ ഉള്ളൊരു പ്ലെയേഴ്സിനെ നമ്മൾ മെയിനായിട്ട് ഇടാൻ നോക്കുക ഇന്നത്തെ പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ആ ഒരു വിങ് സൈഡിൽ ഞാൻ സെക്കൻഡ് ട്രൈക്കറായിട്ട് ഗോൾ പൗച്ചസിനെ ഇട്ടാണ് റാഷ് ബോർഡിനും റൊമിനികൾ ഇട്ടാണ് അപ്പോൾ മെയിനായിട്ട് ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് റൈറ്റ് ആക്കി കളിപ്പിക്കാൻ വേണമെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറും ഇട്ട് നമുക്ക് കളിപ്പിക്കുകയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ സെക്കൻഡ് സ്ട്രൈക്കർ ഇട്ട് കളിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഇവരുടെ മെയിനായിട്ട് ആവശ്യം വരുന്നത് ഈ കൗണ്ട് അറ്റാക്കിങ് മാനേജറാണ് ഈ പുള്ളി അപ്പോൾ അത്രയ്ക്കും ഒഫെൻസീവ് കാട്ടി മെയിനായിട്ട് ഈ കൗണ്ടർ അറ്റാക്ക് കളിച്ച് കയറാനുള്ള ഒരു പ്ലയേഴ്സ് തന്നെ വേണം അപ്പോൾ അത്രയ്ക്കും ഗോൾ പേർച്ചേഴ്സ് നല്ല ഒഫെൻസീവായിട്ടുള്ള പ്ലേഴ്സിനാണ് ഞാൻ സെക്കൻഡ് സൈക്കർ ഇട്ടണത് ഇപ്പോൾ ലെഫ്റ്റ് വിങ് ആണെന്നു വെച്ചാൽ അറ്റാക്കിങ് ഇത്തിരി കുറയും സെക്കൻഡ് സൈക്കിൾ ആക്കി നമ്മൾ ഇടാന്ന് വച്ചാൽ കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് പവർ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെക്കൻഡ് സ്ട്രൈക്കറാക്കി കിട്ടുകയാണ് പിന്നെ മെയിനായിട്ട് ഈ സെക്കൻഡ് സൈക്കിൾ പ്ലേയേഴ്സിന് ഇടുമ്പോൾ ഒഫൻസീവർണേഴ്സും സ്പീഡും നല്ല രീതിക്കുള്ള പ്ലയേഴ്സിനെ നമ്മളിവിടെ ഇടാം ഏറ്റവും നല്ലത് ഗോൾ പൗച്ചേഴ്സ് ആണ് പിന്നെ പ്രൊളിഫിക് വിങ്ങേഴ്സ് റോമിങ് ഫ്ലാങ് ഒക്കെ നമുക്ക് പ്ലേയേഴ്സിന് ഇവിടെ ഇടാന്നാണ് ഇനി നോക്കാൻ പറയുന്നത് സി എഫ് ആണ് സി എഫ് എന്ന് പറയുന്നത് ഒന്നങ്ങനെ നിങ്ങൾക്ക് ഗോൾ പൗച്ചറിന് ഇടാം അല്ലെങ്കിൽ നല്ലൊരു ഫോക്സ് ഇൻ ഇൻഡ ബോക്സ് പ്ലെയിങ് സൈഡില് വരുന്ന സി എഫിന് ഇടാം ബാസ്റ്റൻ റൊമാരിയോ ബാറ്റിസ്റ്റ്യൂറ്റി ആ പ്ലേസിനൊക്കെ ഇടാം പിന്നെ ഗോൾ പോച്ചസ് നോക്കാൻ വെച്ചാൽ എംബാപ്പ ഓവൻ ടൊറസ് അതേപോലത്തെ പ്ലേസിനൊക്കെ ഇടാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗോൾ പോച്ചിന് ഉണ്ടാകണം നല്ല സ്പീഡും ഫിനിഷിങ്ങും ബോൾ കൺട്രോളൊക്കെ ഉള്ള ഒരു നല്ല പക്ക ഗോൾ പോച്ചറിനെ ഇടാൻ നോക്കുക മെയിനായിട്ട് നല്ല ഫിനിഷിങ്ങാണ് ഒരു സ്ട്രൈക്കറിന് വേണ്ടത് അപ്പോൾ അത് മെയിനായിട്ട് നോക്കുക അപ്പോൾ സബ് നോക്കുകയാണെങ്കിൽ സബ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാണത് നാല് സ്ട്രൈക്കേഴ്സിനും പിന്നെ രണ്ട് സെൻറ്റർ ബാക്കും പിന്നെ ഒരു ഐ എം എഫ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സെൻറ്റർ ബാക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ വാൻഡേക്കിനും ബെക്കൻ ബോറി ബെക്കൻ ബോറിന് ഇട്ടാണ് അപ്പോൾ സെൻറ്റർ ബാക്സിന് എന്തെങ്കിലും വല്ല സ്റ്റാമിന കുറവായി പ്ലെയർ ഫോം ഔട്ട് ആയെന്നു വെച്ചാൽ മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സെൻ്റർ ബാക്സിനെ സെലക്ട് ചെയ്താണ് അപ്പോൾ സെൻറ്റർ ബാക്സിന് രണ്ടെണ്ണം സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ ബെക്കൻ ബോറിന് ചൂസ് ചെയ്യാൻ അളമേം കാരണം പറയുക സെൻ ബെക്കൻ ബോറിന് സെൻ്റർ ബാക്ക് മാത്രമല്ല റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഡി എം എഫ് ഒക്കെ അപ്പോൾ അതേപോലത്തെ ഒരു ഓവറോൾ നല്ല മിക്ക പൊസിഷനിലും കളിപ്പിക്കാം പിന്നെ ഒരു സെൻടർ ബാക്ക് പ്ലെയറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഡി എം എഫ് ഏതെങ്കിലും ഒരു പ്ലെയർ ഫോം ഔട്ട് ആണെന്നു നമുക്ക് ഈ ബെക്കൻ ബോർ എടുത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും അതായിരിക്കും നമുക്ക് അത് നല്ലൊരു അഡ്വാൻറ്റേജ് കാര്യം തന്നെയാണ് പിന്നെ ഞാൻ നാല് സ്ട്രൈക്കേഴ്സിന് ഇട്ടുണ്ട് അതിൽ രണ്ട് പ്ലെയേഴ്സ് സൂപ്പർ സബ് ആക്കി ഞാൻ ഇട്ടുണ്ട് ഹാളൻറ്റിനും മിസ്സാക്കിയും അപ്പോൾ പിന്നെ വേറെ രണ്ട് സ്ട്രൈക്കേഴ്സിന് ഇട്ടുണ്ട് ടോറസ് ും ഡെൽ പേരനയും ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കളിപ്പിക്കുമ്പോൾ എംബാപ്പെ ഫോം ഔട്ടാണെന്ന് വെച്ചാൽ ടോറസിനെ റീപ്ലേസ് ചെയ്യാൻ തന്നെയാണ് പിന്നെ റാഷ് ഫോണിന് റുമ്പെങ്കിലും ആർക്കെങ്കിലും വല്ല ഫോം ഔട്ട് വരാൻ വെച്ചാൽ ഡെൽപിയറിനെ റീപ്ലേസ് ചെയ്യും എന്നിട്ട് സെക്കൻഡ് ഹാഫ് കളിക്കുമ്പോൾ ആ ഒരു പ്ലെയറിനെ മാറ്റി ഹാളിന് അല്ലെങ്കിൽ ഇടും പിന്നെ ഇടാനുള്ള വേറെ കാര്യം പറയുകയെന്ന് വെച്ചാൽ ഇൻസാഗിന് നമുക്ക് വേണമെങ്കിൽ ഈ സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷനിലും നമുക്ക് നന്നായിട്ട് സെക്കൻഡ് ഹാഫിലിട്ട് കളിപ്പിക്കാം സൂപ്പർ സബ് ഓൾ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് പിന്നെ പറയുക എന്നുവെച്ചാൽ എ എം എഫ് ആണ് എ എം എഫ് റീഫ് ഞാൻ നമ്മുടെ ഐക്കോണിക് മെസ്സിൻ്റെ ആയിട്ടാണ് എനിക്ക് വേറെ ഹോൾ പ്ലേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഒരു റോമിംഗ് ഫ്ലാങ്ക് ആയ എ എം എഫ് പ്ലെയറിനായിട്ടാണ് അപ്പോൾ എ എം എഫ് മെസ്സി നയൻറ്റി എയ്റ്റ് ആണ് ഓവറോൾ വരുന്നത് അപ്പോൾ റോമിംഗ് ഫ്ലാങ് ആണ് അപ്പോൾ നല്ല രീതിക്ക് ഹോൾ പ്ലെയറിൻ്റെ അത്ര അറ്റാക്കിങ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല അറ്റാക്കിങ് അതിൻ്റെ നല്ല പാസിങ്ങും വൺ ടച്ച് പാസും ത്രൂ പാസ്സും ഒക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്ലെയർ തന്നെയാണ് നല്ല പാസിങ്ങും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലെയറിനെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ സബില് പ്ലെയേഴ്സ് കിടക്കുന്ന രീതി നാല് സ്ട്രൈക്കേഴ്സ് ഒരു എ എം എഫ് പിന്നെ രണ്ട് സെൻറ്റർ ബാക്ക് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഗോൾ കീപ്പർ ഇടാത്ത കാരണം ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഗോൾ കീപ്പർ നമ്മുടെ കയ്യിൽ ലജൻറ് കാഡാണ് അപ്പോൾ എപ്പോഴും നല്ല ബെറ്റർ കണ്ടീഷനായി കണ്ടീഷനായിരിക്കുക അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് നിങ്ങൾ മെയിൻ സ്ക്വാഡിൽ ഒരു ലെജൻഡ് അല്ലെങ്കിൽ ഐക്കോണിക്ക് ഗോൾ കീപ്പർ കാർഡ് നമ്മൾ നമ്മളിടാന്ന് വെച്ചാൽ വേറെ സബില് നമുക്ക് ആവശ്യം വരില്ല നമുക്ക് വേറെ ഗോൾ കീപ്പർ കാരണം എപ്പോഴും നല്ല കണ്ടീഷനായിരിക്കും അതുകൊണ്ട് ആവശ്യം വരില്ല അപ്പോൾ ഇത്രക്കന്നെ ഉള്ളു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തത് ഏത് മാനേജർ റിവ്യൂ വേണമെന്നും നിങ്ങൾ ഏത് മാനേജറെ പറ്റിയ റിവ്യൂ ചെയ്യേണ്ടതെന്നും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക